നമസ്കാരം. ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് ലോകം. ഫെബ്രുവരി 18-ന് ചൊവ്വയുടെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുകയാണ് നാസയുടെ വമ്പൻ ദൗത്യമായ പെഴ്സിവറൻസ് റോവർ. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമാകാൻ പോകുന്ന ദൗത്യങ്ങളിൽ ഒന്നാണ് നാസ ഇപ്പോൾ നടത്തുന്നത്. ചൊവ്വയിൽ ചരിത്രാതീത കാലത്ത് ജീവൻ നിലനിന്നിരുന്നോ എന്നതുൾപ്പെടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കുക എന്നതാണ് പെഴ്സിവറൻസ് റോവറിന്റെ ദൗത്യം. 3 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വയിൽ ഇറങ്ങുന്ന ദൗത്യത്തിന്റെ ലാൻഡിംഗിനായി ജസീറോ ക്രേറ്റർ മേഖല തന്നെ തെരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ട്. 350 കോടി വർഷം മുമ്പ് ഇവിടെ ജലം നിറഞ്ഞ നദികളും നിലനിന്നിരുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തലനുസരിച്ച് ഈ നദികളിൽ നിന്നുള്ള ജലം ഒരു തടാകത്തെ രൂപപ്പെടുത്തിയിരിക്കാം. തടാകത്തിലേക്ക് നദികൾ വിവിധ തരം ധാതുക്കൾ കൊണ്ടുവന്നിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. അങ്ങനെയെങ്കിൽ അക്കാലത്ത് ഇവിടെ സൂക്ഷ്മകോശ ജീവികളുടെ രൂപത്തിൽ ജീവൻ ഉടലെടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അന്നത്തെ കാലത്ത് ജീവന്റെ ശേഷിപ്പുകളിൽ എന്തെങ്കിലും ഇന്നും ജസീറോയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് പെഴ്സിവറൻസ് ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള പ്രത്യേക ഉപകരണങ്ങൾ ദൗത്യത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ 30-ന് യുണൈറ്റഡ് ലോഞ്ച് അലയൻസിന്റെ അറ്റ്ലസ് 5 റോക്കറ്റിലാണ് റോവർ യാത്ര തിരിച്ചത്. 6 മാസത്തോളം നീണ്ട യാത്ര. കോവിഡ് കാലഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ചൊവ്വയിലെത്തുന്ന ദൗത്യമെന്ന പേരും പെഴ്സിവറൻസിന് സ്വന്തം. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിൽ തുടങ്ങി ഉപരിതലം തൊടുന്നതുവരെയുള്ള ഘട്ടം ലാൻഡർ റോവർ ദൗത്യങ്ങൾക്ക് വളരെ നിർണായകമാണ്. ഭീകരതയുടെ 7 മിനിറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ ഘട്ടം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത്യന്തം കഠിനമാണ്. പെഴ്സിവറൻസ് റോവറിലുള്ള ക്യാമറകൾ, മൈക്രോഫോണുകൾ എന്നിവ ഈ ഘട്ടത്തിലെ ദൃശ്യങ്ങളും ശബ്ദവും പിടിച്ചെടുക്കുകയും ഇത് വീഡിയോയിലൂടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യും. മണിക്കൂറിൽ 20,000 കിലോമീറ്റർ വേഗത്തിലാണ് പെഴ്സിവറൻസ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുക. തുടർന്ന് സോഫ്റ്റ് ലാൻഡിംഗിനായി പതിയെ വേഗം കുറച്ചു തുടങ്ങും. സോഫ്റ്റ് ലാൻഡിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അന്തരീക്ഷത്തിലൂടെ ഊളിയിട്ടിറങ്ങുമ്പോൾ ഉടലെടുക്കുന്ന ഉയർന്ന താപനിലയിൽ നിന്ന് ചെറുക്കാനായി പ്രത്യേകം തയ്യാർ ചെയ്ത സംരക്ഷണ കവചം പെഴ്സിവറൻസിലുണ്ട്. ചൊവ്വയുടെ ഉപരിതലത്തിന് 1.5 കിലോമീറ്റർ മുകളിൽ വച്ച് ദൗത്യത്തിന്റെ എഞ്ചിനുകൾ ജ്വലിച്ച് അതിന്റെ യാത്ര പതുക്കെയായി തുടങ്ങും. 70 അടി മുകളിൽ വച്ച് 21 മീറ്റർ വ്യാസമുള്ള ഒരു പാരഷൂട്ട് വിടരുകയും അതിന്റെ സഹായത്താൽ ദൗത്യം പതിയെ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങുകയും ചെയ്യും. ചൊവ്വയിൽ പണ്ട് ജീവനുണ്ടായിരുന്നു എന്ന് പരിശോധിക്കുന്നതിനൊപ്പം അവിടുത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നും പെഴ്സിവറൻസ് പരിശോധിക്കും. ഭാവിയിൽ ഒരു മനുഷ്യ കോളനിയൊക്കെ ഇവിടെ സാധ്യമാണോ എന്ന് അറിയാനുള്ള ഒരു പരിശോധന കൂടിയാണിത്. ചൊവ്വയിൽ പരീക്ഷണങ്ങൾ നടത്താൻ 7 ഉപകരണങ്ങൾ പെഴ്സിവറൻസിലുണ്ട്. 23 ക്യാമറകളും 2 മൈക്രോഫോണുകളും ഇതിൽ പെടുന്നുണ്ട്. ഇതിനൊപ്പം വളരെ വ്യത്യസ്തമായ ഒന്നുകൂടി റോവറിലുണ്ട്, ഇൻജെന്യൂയിറ്റി എന്ന കുഞ്ഞൻ ഹെലികോപ്റ്റർ. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പറക്കൽ സാധ്യമാണോ എന്ന് പരീക്ഷിക്കുകയാണ് ഇൻജെന്യൂയിറ്റിയുടെ പ്രധാന ലക്ഷ്യം. 30 ദിവസങ്ങളിലായാണ് പറക്കൽ. ഓരോ ദിവസവും 5 തവണ ഹെലികോപ്റ്റർ പറന്നു പൊങ്ങും. 10 മീറ്റർ വരെ പൊക്കത്തിൽ ഇത് പറക്കുകയും ഓരോ ദിവസവും 1.5 കിലോമീറ്ററോളം സഞ്ചരിക്കുകയും ചെയ്യും. എന്തായാലും മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറെ നിർണായകമാകാൻ പോകുന്ന ദൗത്യങ്ങളിൽ ഒന്നാണിതെന്ന കാര്യത്തിൽ തർക്കമില്ല. ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെയും അമേരിക്കയുടെയും ചൈനയുടെയും റഷ്യയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ ഭാവിയിലെ ദൗത്യങ്ങൾക്ക് ഏറെ നിർണായകമാണ് ഇപ്പോഴത്തെ നാസയുടെ ഈ ദൗത്യം. മാത്രമല്ല സ്പേസ് എക്സ് ഉൾപ്പെടെയുള്ള സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങളും ഉറ്റുനോക്കുന്ന ദൗത്യമാണിത്. കാരണം ഈ ദൗത്യത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കാനും കോളനികൾ സ്ഥാപിക്കാനുമുള്ള നമ്മുടെ നീക്കത്തിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.